രാഷ്ട്രീയ കവചം തീർത്ത് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള കുടിലതന്ത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനം തുടങ്ങിയത്. സോളാർ തട്ടിപ്പ് പ്രതിപക്ഷത്തിന്റെ സൃഷ്ടിയല്ല, മാധ്യമങ്ങളാണ് തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങൾക്ക് ഈ ടെലിഫോൺ കോളിന്റെ ലിസ്റ്റ് എങ്ങനെ ലഭിച്ചു? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് അറിയാതെ മാധ്യമങ്ങൾക്ക് ലഭിക്കുമോ? പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുന്നുവെന്ന മുഖ്യമന്ത്രി പ്രസ്താവനയെ കോടിയേരി പരിഹസിച്ചു. ബിജു രാധാകൃഷ്ണനുമായി സംസാരിച്ച കാര്യം പുറത്തു പറയില്ല എന്ന ഒറ്റ കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നത്. ശ്രീധരൻ നായർ സരിതയ്ക്കയച്ച വക്കീൽ നോട്ടീസിന് ഉമ്മൻചാണ്ടിയും കെ എം മാണിയുമാണോ മറുപടി പറയേണ്ടതെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. ശ്രീധരൻ നായരെ തള്ളിപ്പറയുക വഴി സരിതയ്ക്കാണ് വിശ്വാസം എന്ന് സ്ഥാപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീധരൻ നായർ അയച്ച വക്കീൽ നോട്ടീസിൽ അതിൻ്റെ മറുപടിയുമായിട്ട് നിയമമന്ത്രിയും മുഖ്യമന്ത്രിയും രംഗത്ത് വന്നതോടുകൂടി ഈ തട്ടിപ്പ് സംഘത്തോടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ കൂറ് എന്താണെന്ന് പരസ്യമായി ഇന്ന് വെളിപ്പെടുത്തപ്പെട്ടില്ലേ? 2012 ജൂലൈ 10 ടീം സോളാറിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതായി രേഖകളിലുള്ള 2 ലക്ഷം രൂപയുടെ ചെക്കാണ് ശ്രീധരൻ നായർക്കൊപ്പം സരിതയും മുഖ്യമന്ത്രി കണ്ടുവന്നതിൻ്റെ പ്രധാന തെളിവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.